മലയാള സിനിമയുടെ സുവർണ കാലമാണ് 80കൾ. പ്രേം നസീർ, മധു, സോമൻ, സുകുമാരൻ തുടങ്ങിയ സീനിയർ താരങ്ങൾ നിലനിൽക്കെ ഒരു കൂട്ടം യുവതാരങ്ങൾ മലയാളത്തിൽ എത്തി. അവർ മലയാളത്തിൽ സീനിയർ താരങ്ങൾക്കൊപ്പം ചിരപ്രതിഷ്ഠ നേടി. ജയന്റെ അപ്രതീക്ഷിത മരണമാണ് യുവതാരങ്ങളുടെ കൂട്ടത്തോടെയുള്ള വരവിന് കളമൊരുക്കിയത്. ആ യുവതാരങ്ങളുടെ വരവിൽ ശ്രദ്ധേയനായ ഒരു നടനുണ്ടായിരുന്നു, രവീന്ദ്രൻ, ഡിസ്കോ രവീന്ദ്രൻ. ഡിസ്കോ രവീന്ദ്രൻ എന്ന് ആരാധകർ സ്നേഹപൂർവം വിളിച്ച രവീന്ദ്രൻ 80കളിൽ ഹരമായി മാറി. 80കളിൽ രവീന്ദ്രനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് നിരവധി മലയാള സിനിമകൾ പിറവിയെടുത്തു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചിറങ്ങിയ രവീന്ദ്രന് കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം ഡിസ്കോ നടനവും രവീന്ദ്രൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. ടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു തലയിൽ രാഗമാണ് രവീന്ദ്രൻ്റെ ആദ്യ ചിത്രം. ശങ്കറായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ, രവീന്ദ്രൻ ഉപനായകൻ. ഒരു തലയിൽ രാഗം തമിഴ്നാട്ടിൽ ഓടിയത് ഒരു വർഷം. ഒരു തലയിൽ രാഗത്തിലൂടെ രവീന്ദ്രനും ശങ്കറും ശ്രദ്ധിക്കപ്പെട്ടു. ശങ്കർ സൂപ്പർ താരമായി മാറി. രവീന്ദ്രൻ്റെ മലയാളത്തിലേക്കുള്ള വരവ് അർത്ഥപൂർണമാക്കിയത് അശ്വരഥം എന്ന ചിത്രമാണ്. കേരള ശബ്ദം വാരികയിൽ വന്ന നോവലായിരുന്നു അശ്വരഥം. നോവൽ എഴുതിയത് പ്രഭാകരൻ പുത്തൂർ. ആ നോവലിൻ്റെ യഥാർത്ഥ പേര് ഒറ്റയാൻ. ഒറ്റയാൻ എന്ന നോവലാണ് അശ്വരഥമായി മാറിയത്. അശ്വരഥത്തിലെ രാമു എന്ന കഥാപാത്രത്തെ രവീന്ദ്രൻ അനശ്വരമാക്കി. അതോടുകൂടി 80കളിൽ രവീന്ദ്രൻ തരംഗമായി മാറി. അശ്വരഥം സംവിധാനം ചെയ്തത് ഐ വി ശശിയായിരുന്നു. അശ്വരഥത്തിന് ശേഷം നിരവധി ചിത്രങ്ങൾ, കാലം, കാഹളം തുടങ്ങിയ ചിത്രങ്ങൾ, ഈറ്റപ്പൊലി, തിമിംഗലം അടക്കമുള്ള ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളുടെ എല്ലാം പ്രത്യേകത രവീന്ദ്രൻ്റെ ചടുലതയുള്ള ആക്ഷനും രവീന്ദ്രൻ്റെ ഡിസ്കോയും ആയിരുന്നു. അങ്ങനെ രവീന്ദ്രൻ ഡിസ്കോ രവീന്ദ്രനായി മാറി. തമിഴിലും രവീന്ദ്രന് അവിസ്മരണീയമായ വേഷം കിട്ടി. കമലഹാസനോടൊപ്പം സകലകലാവല്ലഭനിൽ ശക്തമായ വേഷം അഭിനയിച്ചു. സകലകലാവല്ലഭനിൽ കമലഹാസനും രവീന്ദ്രനും തമ്മിലുള്ള ഫൈറ്റ് സീൻ വളരെ ശ്രദ്ധേയമാണ്. പ്രേക്ഷകരെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഫൈറ്റ് സീൻ. രാമലക്ഷ്മണനിൽ കമലഹാസനോടൊപ്പം രവീന്ദ്രൻ തുല്യപ്രാധാന്യമുള്ള വേഷത്തിൽ അഭിനയിച്ചു. ഇങ്ങനെ തമിഴിലും മലയാളത്തിലും രവീന്ദ്രൻ തിളങ്ങി. കരിമ്പിൻ പൂവിനക്കരെ അടക്കമുള്ള ചിത്രങ്ങളിൽ ക്യാരക്ടർ വേഷത്തിലും രവീന്ദ്രൻ അഭിനയിച്ചു. പക്ഷേ പിന്നീട് രവീന്ദ്രന് ഇടവേള വന്നു. അതിന് കാരണം മലയാളം സൂപ്പർ താരങ്ങളുടെ പിടിയിൽ അമർന്നതാണ്. മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ താര പദവിയിലേക്ക് കുതിച്ച് ഉയർന്നപ്പോൾ അവരുടെ എർത്തുകളെ മാത്രം അവർ തങ്ങളുടെ സിനിമയിൽ അഭിനയിപ്പിച്ചപ്പോൾ രവീന്ദ്രനെ പോലെയുള്ളവർക്ക് വേഷങ്ങൾ നഷ്ടപ്പെട്ടു. രവീന്ദ്രൻ കൊച്ചി തൃപ്പുണിത്തറക്കാരനാണ്. രവീന്ദ്രൻ വെറുതെ ഇരുന്നില്ല, ലോക സിനിമ പഠിച്ചു. ലോകത്തിലെ ക്ലാസിക് സിനിമകളുടെ പ്രദർശനം കേരളത്തിലെമ്പാടും നടത്തി. അങ്ങനെ രവീന്ദ്രൻ തൻ്റേതായ തട്ടകം കണ്ടെത്തി. പിന്നീട് രവീന്ദ്രൻ തിരിച്ചു വന്നത് പപ്പായുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ രുദ്രൻ എന്ന വില്ലൻ വേഷത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. പിന്നീട് ന്യൂജൻ സിനിമയുടെ ഭാഗമായി രവീന്ദ്രൻ മാറി. ഇടുക്കി ഗോൾഡ്, കെട്ടിയോളാണ് എൻ്റെ മാലാഖ തുടങ്ങിയ ചിത്രങ്ങളിൽ നാം രവീന്ദ്രനെ കണ്ടു. നല്ല നടനാണ് രവീന്ദ്രൻ. രവീന്ദ്രന് മാത്രം അഭിനയിക്കാൻ കഴിയുന്ന വേഷങ്ങൾ ഇനിയും മലയാള സിനിമയിലുണ്ട്. അതുകൊണ്ട് രവീന്ദ്രനെ വിളിക്കണം.
രവീന്ദ്രന്റെ യൗവനം കഴിഞ്ഞുപോയി. പക്ഷേ രവീന്ദ്രനിൽ രവീന്ദ്രന്റേതായ മാനറിസമുണ്ട്. രവീന്ദ്രനിൽ രവീന്ദ്രൻ എന്ന നടനുണ്ട്. അതുകൊണ്ട് തന്നെ രവീന്ദ്രനെ ന്യൂജൻ സംവിധായകർ മറക്കരുത്. ന്യൂജൻ സിനിമയുടെ ഭാഗമാകാനും പാരമ്പര്യ സിനിമയുടെ ഭാഗമാകാനും രവീന്ദ്രന് കഴിയും. അതിനുള്ള കഴിവും അതിനുള്ള അഭിനയശേഷിയും അതിനുള്ള അർപ്പണ മനോഭാവവും രവീന്ദ്രനുണ്ട്.